ദേവിയോട് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ്? ദേവിയോട് ഇഷ്ടം ഈ വർത്തമാനമാണോ? അല്ലല്ല, ഈ വർത്തമാനമല്ല. ഈ വർത്തമാനം ഉണ്ടെങ്കിൽ ഇഷ്ടം തോന്നും. ആദ്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഇപ്പം ദേവി പറഞ്ഞല്ലോ, ഒരു ട്രിപ്പിലാണ്. അപ്പൊ ആ ട്രിപ്പിൽ ഞാനുണ്ട്. ഫസ്റ്റ് ടൈം അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ എന്റെ ഒരു പാട്ടിന്റെ ഒരു അവര് ആഡ് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ വരുന്നുണ്ട്, ഇനി ഗ്രൂപ്പ് അവിടെ എത്തുന്നുണ്ടെന്നുള്ളൊരു പ്രൊമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷൂട്ട് ചെയ്യാണ്. അപ്പോഴാണ് എന്റെ ഒരു സോങ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവി ആദ്യമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരുന്നത്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഒരു അകൽച്ചയാണ്. വരും പൊതുവെ ഞാൻ അങ്ങനെ സംസാരിക്കാത്ത ഒരാളായുണ്ടും. പിന്നെ ഇവര് വേറൊരു മേഖലയാണല്ലോ, സീരിയൽ സിനിമ. അപ്പൊ നമുക്ക് അതിനോട്, നമുക്കത് കാണുന്നു എന്നുള്ള അതിലുപരിയുള്ള താല്പര്യങ്ങളില്ല. നമുക്ക് നമ്മുടെ വിഭാഗം പാട്ടായതുകൊണ്ട് അതിനോടുള്ള ആൾക്കാരോടാണ് കൂടുതൽ അട്രാക്ഷൻ. അപ്പം അങ്ങനെ ഞാൻ കാണും, ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഒരു മാസം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ് ഉണ്ടായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. ജസ്റ്റ് കാണുമ്പോൾ ഇതിങ്ങനെ എല്ലാരുടെ സംസാരിച്ച് നടക്കുന്നതാണ് അല്ലേ? ഉദ്ദേശ്യം വരൂല്ലേ? അപ്പം എന്നെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും സംസാരിക്കാത്ത ആണുങ്ങൾക്ക് ഒരുപാട് സംസാരിക്കുന്ന രണ്ട് രീതിയുണ്ട്. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലവരുടെ ഉള്ളില് ഒരുപാട് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംസാരിക്കുന്നവരെ ഇങ്ങനെ ആരാധനയോടെ നോക്കി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലവർക്ക് ഇഷ്ടമേ അല്ല. പിന്നെ അതിനുശേഷം ഒരു ഞങ്ങളിവിടെ എത്തിയിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു യു എസ് ട്രിപ്പ്, ഇതേ ടീം തന്നെ യു എസ് ട്രിപ്പ് പോയി. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 13 പേരും ഒരു വില്ലയിൽ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരെ ആശ്രയിക്കണം, കാര്യം നമുക്കൊരു കാപ്പി ഉണ്ടാക്കണമെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് സാറ്റർഡേ സൺഡേ കുഴപ്പമില്ല, നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ വാഷ് ചെയ്യണ്ടേ ഷർട്ടൊക്കെ, നമുക്ക് ഇതൊക്കെ നമ്മളൊന്നും ശീലിച്ചിട്ടില്ല. ചെയ്ത് കൊടുക്കുമായിരുന്നോ? അല്ല, നമ്മള് ചേച്ചി, അത് ഞങ്ങൾ 12 പേര്, എന്റെ അച്ഛനും ഉണ്ടായിരുന്നു, എന്റെ കൂടെ അച്ഛനാ വന്നിരുന്നത്. അപ്പം എല്ലാവരും സ്വതവേ ആണുങ്ങൾ ആ വക കേസുകളിലൊക്കെ മടിയന്മാരോ, ടു ബി ഓണസ്റ്റ്, അത് ഭയങ്കര മടിയ. കഴിച്ച പാത്രം കഴുകി വെക്കുക, അല്ലെങ്കിൽ ഇട്ട് ഡ്രസ്സ് വാഷ് ചെയ്യുക. അപ്പം ഞങ്ങൾ 5 പെൺപിള്ളേരുണ്ട്. അപ്പം നമ്മുടെ ഭയങ്കര സ്നേഹം ആ സമയത്ത്. വീക്കെൻഡ്സ് മാത്രമേ ഷോ ഉള്ളൂ, ബാക്കി മൺഡേ ടു തേഴ്സ്ഡേ ഞങ്ങൾ ഫ്രീയാണ്. ആ സമയത്ത് വേണം വാഷിംഗ്, എല്ലാം ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, ഡ്രയർ സെപ്പറേറ്റ് ഉണ്ട്, കുക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഐറ്റംസ് എല്ലാം കൊണ്ട് തരും. നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം. പക്ഷെ അതൊന്ന് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്, ഒന്നുമില്ല, ഇട്ട് വെറുതെ ഒന്ന് കറക്കി പ്രസ് ചെയ്താൽ മതി. അതെയോ, എന്തിനാണോ, പ്ലീസ് ഇതൊന്ന് ചെയ്തുതരോ പ്ലീസ്. അപ്പം നമ്മൾ വിചാരിക്കായോ പാവം, സാരല്ല പോട്ടെ. അങ്ങനെ ഈ കിഷോറിൻ്റെന്ന് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും നമ്മൾ ഈ 5 പേരായിരുന്നു ടേക്ക് കെയർ ചെയ്തുകൊണ്ട്. അപ്പം ഇടയ്ക്ക് ഇത് ഇതങ്ങോട്ട് കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ വന്ന് ആ ചെയ്തൊക്കെ പഠിച്ചോ, വേണ്ടി വരും ആവശ്യം. ഓ, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം നമ്മൾ ഇതെന്താ, പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇഷ്ടം തോന്നാനുള്ള കാരണം ഇതുപോലെ തന്നെ, ഞങ്ങൾ ഈ ഫ്രീ ടൈമിൽ സംസാരിക്കുമ്പോൾ ദേവിക്ക് ഹിന്ദി, എനിക്ക് റഫി സാബിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറേ പാട്ടിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഒത്തുകൂടി ഇങ്ങനെ പാട്ടൊക്കെ പാടിയപ്പോഴത്തേക്കും ദേവി കുറേ പാട്ടുകൾ നന്നായിട്ട് ഹിന്ദി അറിയാം. എനിക്ക് ഹിന്ദി സംസാരിക്കാനോ കേട്ടാലും മനസ്സിലാവില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, റഫി സാബിൻ്റെ പാട്ടും ഇഷ്ടമാണ്, ഞാൻ പാടാറുമുണ്ട്. അത് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി, എൻ്റെ മീനിങ് മനസ്സിലാക്കി പാടുക. അപ്പം ദേവിക്ക് സംസാരിക്കാനും അറിയാം, എഴുതാനും അറിയാം, എൻ്റെ ചെറിയ ചെറിയ മീനിങ്സ് പോലും അറിയാം. അപ്പം ഞാനിതിങ്ങനെ നോക്കുമ്പോൾ അയ്യോ കൊള്ളാമല്ലോ, ഇത് ഇത് മാത്രമല്ല, അത്യാവശ്യം പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങള് ഭാവിയിൽ പാട്ട് പഠിക്കുമ്പോൾ ഒരു സഹായം, ഒരു ഹിന്ദി ടീച്ചർ. സംസാരം പിന്നെ 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 റൂട്ട് മാറി.